അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞാൻ വിശ്വസിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പറയുക, ഇനി എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലുള്ള ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ടാക്കണേ. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയതായിരുന്നു. കാറിലങ്ങളിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് കാഞ്ഞിരപ്പുഴേ അങ്ങനെ എങ്ങനെ ഇവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവാ ഒരു ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്കാണ് ഫസ്റ്റ് പോവൽ. പിന്നെ പോന്ന മടങ്ങി പോകുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ട്രിപ്പായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴും ഒരുപാട് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ സൂപ്പർ. ഇനി അതേപോലെ അവിടുത്തെ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ അവിടുന്ന് പോരാൻ പോലും തോന്നാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ നല്ല കാഞ്ഞിരപ്പുഴ പോയവരൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ജെസ്വി അല്ലേ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ കാഞ്ഞിരപ്പുഴെത്തി. അവിടുന്ന് പോന്നപ്പോൾ സത്യത്തിൽ ഇവിടെ കയറാൻ പറ്റൂലേ, പറ്റുമോ എന്നൊക്കെ ഡൗട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സമയം ഒരുപാട് വൈകിയിരുന്നു. എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കുന്നു, റബ്ബേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ട് പോരൽ തുടങ്ങിയിട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ടിലും എന്താ പറയുക ചെറിയൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പോയിന്ന്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ കാണാൻ. ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സൊക്കെ പോയ സമയത്ത് എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും വേണ്ട, ചുമ്മാ അവിടെ പോയി ഇങ്ങനെ കുറേ സമയമായിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ ആഗ്രഹം. അങ്ങനെ അവിടെ ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കുറേ നേരം ഇരിക്കണം, വൈകുന്നേരം പോരണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് കേട്ടോ. ഞാൻ കാക്കുവിനോട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകണം, എന്നിട്ട് അവിടെ പോയി കുറേ സമയമായിരിക്കണം. കാക്കു പറയും എനിക്ക് വട്ടാണ് പറയും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴും എനിക്ക് അതേയൊരു ഫീലാണ് കിട്ടിയത് കേട്ടോ. അവിടുന്ന് പോരാനേ തോന്നിയില്ല. പക്ഷെ അവിടെ മഴ പെയ്താൽ എവിടെയും കയറി നിൽക്കാൻ പറ്റില്ല എന്ന് അവിടുന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് ഒരു 6:30 ആയപ്പോൾ പോന്നു കേട്ടോ. പിന്നെ ഇതാ എൻ്റെ കൂടെ അസിക്കുണ്ട്, വാഹിദത്താത്തുണ്ട്, മണിക്കാക്കുണ്ട്. മണിക്കാക്ക് വീഡിയോ എടുക്കാൻ കേട്ടോ, അതുകൊണ്ടാണ് മണിക്കാക്കുവിനെ കാണാത്തത്. പിന്നെ വാഹിദത്താത്താനെ അസിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു. എൻ്റെ മുൻപുള്ള വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. Thank you.
അങ്ങനീതാ അവിടെ കുറച്ച് സമയമുള്ളൂ കേട്ടോ നിന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷെ നല്ല രസമാണ് കേട്ടോ. കുറച്ച് ടൈമായി നമ്മൾ എന്താ പറയുക, നല്ല ഹാപ്പി മൂഡാക്കാൻ പറ്റുന്നൊക്കെ പറയില്ല, അതേപോലെ എനിക്ക് തോന്നി കേട്ടോ. നല്ല ഹാപ്പി ആയൊരു എന്തോ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി നോക്കണം. അവർ പറഞ്ഞ് മഴ പെയ്താൽ പ്രശ്നമാണ്, അതുകൊണ്ട് പോവാൻ പറഞ്ഞു കേട്ടോ. പോവാൻ പറയല്ല, എവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞു. അതിനേതാ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ. സത്യത്തിൽ എൻ്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ജലദോഷം പിടിച്ച ഒരു ഫീലുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടൊന്നും എന്തൊക്കെയോ ആയി മാറുന്നുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സൗണ്ടൊക്കെയാണ് വരുന്നത്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അപ്പുറത്ത് നമ്മൾ കയറി കൂടെ ഇറങ്ങണം.